ചൊവ്വാഴ്ച സ്കൂൾ അവധിയാണ് അത്രേ. ആഹാ, അത് നല്ല കാര്യമല്ലേ. ഞാൻ പോയി 2 കിലോ കോഴി വാങ്ങി വരാം. എപ്പ നോക്കിയാലും ഈ കോഴി തിന്നേണ്ട വിചാരമുള്ള മനുഷ്യ, നിങ്ങൾക്ക് ആരെങ്കിലും ഈ കോഴിയിൽ കൈവശം ചേർത്ത് തന്നിട്ടുണ്ടോ? എടി, കോഴിക്ക് ഇപ്പം 150 രൂപയേ ഉള്ളൂ. നല്ലൊരു മീൻ മേടിക്കണേ കൊടുക്കണം 300 രൂപ. പിന്നെ കോഴിയിലുള്ള പോഷക മൂല്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാ പറയണ്ട. ഞാൻ പറയുമടി. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്. നിർത്തുന്നുണ്ടോ? എന്തേ, ഇന്നത്തെയും നാളത്തെയും ദിവസത്തിന്റെ പ്രാധാന്യം വല്ലതും അറിയോ? ഇന്ന് ശനി, നാളെ ഞായർ. ഇന്നേ നവമിയാ, നവമി അറിയോ? അത് ശരിയാണല്ലോ. ഓ, അതിന്റെ അവധിയായിരുന്നല്ലേ. അതെ, അതിനിടയിലാ നിങ്ങളെ ഒരു കോഴി. 2 ദിവസം പ്യുവർ വെജിറ്റേറിയനാ. സോറിഡി, അവധി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് കോഴിക്ക് വേണ്ടി തുടിച്ചു. ഇനി 2 ദിവസത്തേക്ക് ഏതായാലും തുടിക്കണ്ട. ഏതായാലും 2 ദിവസത്തേക്കുള്ള പച്ചക്കറി മേടിച്ചു വാ. പറഞ്ഞു തരാം. 500 തക്കാളി, 1 കിലോ. അതവിടെ നിൽക്കട്ടെ. ടിൻഡു എവിടെ പോയി? ടിൻഡു പൂജയ്ക്ക് വെക്കേണ്ട പുസ്തകവുമായി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റക്കാണോ പോയത്? അതെ അതെ, ദീപവും കൂടി പോകേണ്ടതായിരുന്നു. പക്ഷെ അവന്റെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കളഞ്ഞു പോയത്രേ. പൂജയ്ക്ക് വെക്കേണ്ട സമയത്ത് തന്നെ ടെക്സ്റ്റ് ബുക്ക് കണ്ടു കളഞ്ഞു. ശരി ശരി, പെട്ടെന്ന് കോഴി കൊണ്ടുവാ, പച്ചക്കറി കൊണ്ടുവാ. നിന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാതായി അല്ലേ ദീപു? ഓര് പറഞ്ഞു, നീയല്ലേ രാവിലെ മെസ്സേജ് അയച്ചത് സം ടെക്സ്റ്റ് മിസ്സിംഗ് എന്ന്. ഞാൻ നമ്മളെ ടിന്ദുവിനെ കാണാൻ വന്നേനു. എന്തേ ഇപ്പൊ ടിന്ദുവിനെ കൊണ്ട്, വല്ല കോമഡിയും കേൾക്കാനാണോ? അതല്ല, നമ്മളെ ചെറിയോനെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടിന്ദുവിന്റെ വല്ല കോച്ചിങ്ങും കിട്ടുമോന്നറിയാനാ. ഓ, അതിനെന്താ, ടിൻഡു മിമിക്രിക്കും മോണോ ആക്ടിനും ഒക്കെ എന്നും ഫസ്റ്റ് അല്ലേ? അത് ശരി, ഇപ്പൊ മിമിക്രിക്കാർക്കാണല്ലോ ഡിമാൻഡ് അല്ലേ. നാളെ മോമ്പിലെ സിനിമാക്കാരനൊക്കെ ആവൂല. നാല് കണ്ട് ശരിയാ, എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ടിൻഡു വലുതായാലും ഒരു സിനിമ നടന്നാവുമെന്ന്. ടിൻഡുവിന്റെ കാര്യമല്ല പറഞ്ഞെന്ന്, നമ്മളെ മോൻ ജബ്ബാറിന്റെ കാര്യാണ്. അവനെങ്ങനെ അഭിനയിക്കോ? പിന്നെ ഉസാറല്ലേ, പക്ഷെ പഠിത്തത്തിന് ഇത്തിരി ബാക്കാ. അതിപ്പോ ടിൻഡുവിന്റെ കാര്യം കണക്കാ. നമ്മളെ തറവാട്ടിലെല്ലാരും അത്യാവശ്യം പഠിത്തക്കാരാ, അപ്പോ ഒന്ന് മോസാവരുതല്ലോ. നിങ്ങളുടെ തറവാട്ടില് പഠിത്തക്കാരോ? ഒന്ന് പോ മൂസാക്ക. ഞാൻ 8ാം ക്ലാസ് പാസ്സല്ലടോ. ഭയങ്കരം തന്നെ. അല്ല, ടിൻഡു ഇപ്രാവശ്യത്തെ കലോത്സവത്തിലൊന്നും പങ്കെടുക്കുന്നില്ലേ? മിമിക്രിക്കും മോണോയറ്റിനൊക്കെ എന്തായാലും അവനുണ്ട്. ഇത്തവണ ചെണ്ട കൊട്ടലിനും ഉണ്ടെന്നാ കേട്ടത്. അല്ലോന്, മറ്റുള്ളവരെ ചെണ്ട കൊട്ടിക്കാനാണല്ലോ താല്പര്യം. അവനിപ്പോ ചെണ്ട വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹള. എനിക്ക് ചെണ്ട വാങ്ങി തരോ അച്ഛാ. ഇല്ല, നീ അതുകൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യും. ഇല്ല അച്ഛാ, ഞാൻ എല്ലാവരും ഉറങ്ങിയാലേ എടുക്കത്തുള്ളൂ.